കോഴിക്കോട് ജില്ലയിൽ എൻഡിഎ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കൊയിലാണ്ടിയിലെ ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത്. കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകളിൽ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ എൻഡിഎയുടെ പ്രവർത്തനം. പഞ്ചായത്തിൽ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് കേന്ദ്ര പദ്ധതികൾ അടക്കം വിശദീകരിച്ചാണ് എൻഡിഎയുടെ പ്രചാരണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ആകെയുള്ള 17 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 7 സീറ്റ് എൽഡിഎഫിന്, 6 സീറ്റ് നേടിയ യുഡിഎഫ്. ആകെയുണ്ടായിരുന്ന സ്വതന്ത്രനെയും ഒപ്പം കൂട്ടി നറുക്കെടുപ്പിൽ ഭരണം പിടിച്ചു. ഇത്തവണയും ഇഞ്ചോടിഞ്ച് പോരാട്ടം. കഴിഞ്ഞ തവണ 3 സീറ്റ് നേടിയ എൻഡിഎ ശുഭപ്രതീക്ഷയിലാണ്. വോട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല ട്ടോ, താമര കാണും ഈ പ്രാവശ്യം. എന്തായാലും ബിജെപി ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഭരിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് പ്രവർത്തകരിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും യാതൊരുവിധ വികസന പ്രവർത്തനമില്ലാത്ത ഒരു ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് തോന്നിയ സമയത്ത് 2 സീറ്റുകളിൽ എളാട്ടരി 5-ാം വാർഡിൽ സിപിഎംആർ കോൺഗ്രസുകാർക്ക് ഒന്നിച്ച് വോട്ട് മറച്ചു കൊടുക്കുകയും 11-ാം വാർഡിൽ കോൺഗ്രസുകാർ തിരിച്ച് പ്രത്യുപകാരം ചെയ്ത് വോട്ട് മറച്ച് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ബിജെപിക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ഇത്തവണയും സമാനമായ ഒരു സംഭവം അല്ലെങ്കിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ബിജെപി തന്നെ പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ബിജെപി ജയിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് ഇരു മുന്നണികളും വെച്ച് പുലർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ എന്ത് പദ്ധതികളാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത്? ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 6 വർഷത്തെ വികസന പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി ജനങ്ങൾ ഒന്നാകെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും ബി ജെ പിയെ ജയിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജനം കോഴിക്കോട്.